പത്താം ക്ലാസ് രസതന്ത്രത്തിലെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത്. ഇന്ന് ഇതേ അധ്യായത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നോ അതുപോലെ എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്നും ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ ആൽക്കീനുകൾ ആൽക്കൈനുകൾ എന്നിങ്ങനെ എഴുതാമെന്നും അവയുടെ ആൽക്കീനുകളുടെയും ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും ഘടനയും അവയുടെ പൊതുവാക്യവും എല്ലാം നമ്മൾ പഠിച്ചു. അതുപോലെ ആൽക്കീനുകൾ ആൽക്കീനുകൾ ആൽക്കൈനുകൾ ഇവ ഹോമോലോഗ സീരീസുകൾക്ക് ഉദാഹരണമാണ് എന്നും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം, അതായത് ശാഖകളില്ലാത്ത ആൽക്കീനുകളുടെ നാമകരണം, അതുപോലെ ശാഖകളുള്ള ഒരു ശാഖയുള്ള ഒന്നിൽ കൂടുതൽ ശാഖകളുള്ള ആൽക്കീനുകളുടെ നാമകരണമാണ് പഠിക്കാൻ പോകുന്നത്. IUPAC അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി കാർബണിക സംയുക്തങ്ങളുടെ നാമകരണത്തിന് ചില നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഹൈഡ്രോ കാർബണിനെ നാമകരണം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഒന്ന്, അവയിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം; രണ്ട്, അവയിലെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഉള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം, അതായത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള രാസബന്ധനമാണ് ഉള്ളത് എന്നും നമ്മൾ നോക്കണം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ ചില പദമൂലങ്ങളുണ്ട്. ഒരു കാർബൺ ആറ്റമാണ് ഒരു ഹൈഡ്രോ കാർബണിൽ ഉള്ളതെങ്കിൽ പദമൂലം മെത്ത്, രണ്ട് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഇത്, മൂന്ന് കാർബൺ ആറ്റം പ്രോപ്, നാല് കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ ബ്യൂട്ട്, അഞ്ച് കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ പെൻഡ്, ആറ് കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ ഹെക്സ്, ഏഴ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, എട്ട് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഒക്ട്, ഒമ്പത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നൺ, പത്ത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഡെക് എന്നീ പല പദമൂലങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ ശാഖകൾ ഇല്ലാത്ത ആൽക്കീനുകളുടെ നാമകരണം നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ച്ഡ് ആൽക്കീൻസ്. ആൽക്കീനുകൾക്ക് നമ്മൾ പേര് നൽകുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന പദമൂലം, നേരത്തെ കണ്ടില്ലേ മിത്ത് എത്ത് തുടങ്ങിയ പദമൂലം, അവയുടെ കൂടെ എയിൻ എന്ന പ്രത്യയം കൂടി ചേർക്കുന്നു. അങ്ങനെയാണ് ആൽക്കീനുകൾക്ക് പേര് നൽകുന്നത്. എക്സാമ്പിളായി CH4 എടുത്താൽ ഒരു കാർബൺ ആറ്റമാണ് ഉള്ളത്, അപ്പോൾ പദമൂലം മിത്ത്, അതിന്റെ കൂടെ എയിനും കൂടി ചേർത്ത് മീഥെയ്ൻ എന്നാണ് CH4ന്റെ IUPAC നാമം. ഇതുപോലെ C2H5 ആണെങ്കിൽ രണ്ട് കാർബൺ ആറ്റമാണ് ഉള്ളത്, അപ്പോൾ പദമൂലം ഇത്, അതുപോലെ എയിനും കൂടി ചേർക്കുമ്പോൾ ഈഥെയ്ൻ. അടുത്തതായി നമ്മൾ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് പഠിക്കാൻ പോകുന്നത്. അഞ്ച് കാർബൺ ആറ്റങ്ങളുള്ള ഒരു ആൽക്കീനെ നമുക്ക് CH3 CH CH3 CH2 CH3 ഇങ്ങനെ എഴുതാമല്ലോ. ഇവിടെ വലത്ത് നിന്നോ മൂന്നാമതായിട്ടുള്ള, അതായത് ഈ കാർബൺ ആറ്റത്തിൽ ഒരു ശാഖ വന്നിട്ടുണ്ട് എന്ന് കാണാം. ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. IUPAC നാമകരണ രീതി അനുസരിച്ച് ഏറ്റവും നീളം കൂടിയ, അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള ചെയിനെ നമ്മൾ പ്രധാന ചെയിനായി കണക്കാക്കും, ബാക്കിയുള്ളവയെ ശാഖയായും പരിഗണിക്കും. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകിയാണ് ശാഖകളുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത്. അതുപോലെ
കാർബൺ ചെയിനിനെ നമ്പർ ചെയ്യുമ്പോൾ ശാഖകളുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലാണ് നമ്പർ നൽകേണ്ടത്. ഇനി നമ്മൾ ശാഖകളുള്ള ഒരു ആൽക്കേനെ നാമകരണം ചെയ്യുമ്പോൾ ശാഖകളെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണമായി CH3 CH CH3 CH3. ഈ ആൽക്കേനിൽ ഇടത്തുനിന്ന് രണ്ടാമതുള്ള കാർബൺ ആറ്റത്തിൽ ഒരു CH3 ഗ്രൂപ്പ് ശാഖയായി വന്നിട്ടുണ്ട് എന്ന് കാണാം. ഒരു ആൽക്കീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യുമ്പോൾ അവയുടെ പ്രവർത്തന ശേഷി വളരെ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ആറ്റം ഗ്രൂപ്പുകളെ നമ്മൾ ആൽക്കൈൽ റാഡിക്കിളുകൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് CH4 മീഥെയ്ൻ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യുമ്പോൾ നമുക്ക് CH3 എന്ന ഒരു ആറ്റം ഗ്രൂപ്പാണ് ലഭിക്കുന്നത്. ഇതേ CH3 ആണ് ഇവിടെയുള്ള നമ്മൾ നേരത്തെ എഴുതിയ ഉദാഹരണത്തിൽ ശാഖയായി വന്നിട്ടുള്ളത്. CH3 മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്ത് ലഭിക്കുന്ന ആറ്റം ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ആറ്റം ഗ്രൂപ്പിനെ നമ്മൾ മീഥൈൽ റാഡിക്കൽ എന്നാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ നാമകരണം ചെയ്യാൻ ഒരു ഘടന നൽകിയിട്ടുണ്ട്. ഒരു ഘടനയെ തന്നെ രണ്ട് തരത്തിൽ നാമകരണം ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ ഒന്നും ഇവിടെ രണ്ടും. ഇവയെ നമ്മൾ ബോണ്ട് ലൈൻ ഘടന എന്നാണ് വിളിക്കുന്നത്. ഈ ഘടനയിൽ ഓരോ ലൈനിലും ഓരോ ലൈനും കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ലൈനിന്റെയും അറ്റത്ത് ഒരു കാർബൺ ആറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ എഴുതാം? CH3, അതായത് ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട് CH, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട് CH3, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട് CH2, ഇവിടെയും ഒരു കാർബൺ ആറ്റം ഉണ്ട് CH3. ഇനി നമുക്ക് പ്രധാന ചെയിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരുന്ന ചെയിൻ അല്ലേ. അത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരുന്നത് 4 കാർബൺ ആറ്റങ്ങളാണ്. അതായത് 4 കാർബൺ ആറ്റങ്ങളുള്ള ചെയിനെയാണ് നമ്മൾ പ്രധാന ചെയിനായിട്ട് കണക്കാക്കുക. ഇനി നമുക്ക് ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും നമ്പർ ചെയ്യാമല്ലോ. ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. അതായത് 1, 2, 3, 4. ഇനി വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുന്നത് നോക്കാം. 1, 2, 3, 4. ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് കാർബൺ ആറ്റത്തിന് ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ലഭിക്കുന്ന നമ്പർ 2 ആണ്. വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ലഭിക്കുന്ന നമ്പർ 3 ആണ്. ഇതിൽ 2 ആണ് ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടത്തു നിന്ന് വലത്തോട്ട് നാമകരണം ചെയ്യുന്ന രീതിയാണ് ഈ ആൽക്കീന് നാമകരണം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ ഈ സംയുക്തത്തില് എന്ത് കാണാം? 4 കാർബൺ ആറ്റങ്ങളാണ് പ്രധാന ചെയിനിലുള്ളത്. അപ്പൊ പദമൂലം എന്താണ്? ബ്യൂട്ട്. ഇതൊരു ആൽക്കീൻ ആയതുകൊണ്ട് ബ്യൂട്ടെയിൻ. ഇനി ബ്യൂട്ടെയിനിന്റെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഏത് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്.
അപ്പോൾ എന്തായിരിക്കും ഈ സംയുക്തത്തിന്റെ IUPAC നാമം? നമുക്ക് മുകളിൽ എഴുതാം, ഇവിടെ മുകളിലാണ് ഞാൻ എഴുതുന്നത്. ഈ സംയുക്തത്തിന്റെ IUPAC നാമം എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പുള്ള ബ്യൂട്ടെയിൻ. അതായത് 2-methyl-butane. മീഥൈലിനും ബ്യൂട്ടെയിനും ഇടക്ക് ഗ്യാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ IUPAC നാമകരണ രീതിയിൽ ഒരു നമ്പറും ഒരു അക്ഷരവും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഒരു ഹൈഫൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു ഹൈഫൻ കാണാം. ഇനി നമുക്ക് അപ്പോൾ ഒരു ശാഖയുള്ള ആൽക്കേനെ നാമകരണം ചെയ്യുമ്പോൾ പൊതുവായി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ആദ്യം ശാഖയുടെ സ്ഥാനസംഖ്യ എഴുതും, പിന്നീട് ഹൈഫൻ ഇടും, പിന്നീട് റാഡിക്കലിന്റെ പേര് എഴുതും, പിന്നീട് പദമൂലം എഴുതും, പിന്നീട് പിൻതത്വം എഴുതും. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണത്തിന്റെ നാമകരണം ചെയ്യാൻ നോക്കാം. ആദ്യം ഞാനിവിടെ കാർബൺ ആറ്റം ഫിൽ ചെയ്യാൻ പോവുകയാണ്. CH3. ഇത് ഞാൻ ഇങ്ങനെ ഫിൽ ചെയ്യുന്നത് കാർബണിന്റെ ബാലൻസ് 4 എന്ന ഇത് ഉപയോഗിച്ച് എത്ര ഹൈഡ്രജൻ ആറ്റം വരും എന്ന് നോക്കിയിട്ടാണ്. ഇനി എനിക്ക് ആദ്യം എനിക്ക് പ്രധാന ചെയിൻ ഏതാണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതാണ് പ്രധാന ചെയിൻ എന്ന്. ഇത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള ചെയിൻ. ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7. ഇപ്പോഴെന്താണ് പദമൂലം? ഹെപ്റ്റ്. ഇനി എനിക്ക് പ്രധാന ചെയിനിന്റെ നമ്പറിങ് ചെയ്യണം. അപ്പോൾ എനിക്ക് മുകളിൽ നിന്ന് വലത്തോട്ടും അതുപോലെ വലത്തു നിന്ന് മുകളിലോട്ടും നമ്പർ ചെയ്യാൻ പറ്റും. അത് ഞാൻ മുകളിൽ നിന്ന് വലത്തോട്ടാണ് നമ്പർ ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7. ഇനി ഞാൻ വലത്തു നിന്ന് മുകളിലോട്ടാണ് നമ്പർ ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ശാഖയുള്ള കാർബൺ, അതായത് ഈ കാർബൺ, അതിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ സ്ഥാനസംഖ്യ ഏതാണ്? 3. അപ്പോൾ എൻ്റെ ഈ ആൽക്കീൻ എന്ന് പറയുക എന്തായിരിക്കും? ഹെപ്റ്റെയിൻ ആയിരിക്കും. ഹെപ്റ്റെയിനിന്റെ 3-ാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതി ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും ഈ ആൽക്കീന്റെ നാമം? 3-methyl-heptane. Or അല്ലെങ്കിൽ 3-5-10. ഇനി നമുക്ക് മറ്റ് അതുപോലെ രണ്ട് ശാഖകളിൽ ഉള്ള ആൽക്കീനുകളെ എങ്ങനെയാണ് നാമകരണം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ
ഒന്നിലധികം തവണ വന്നാൽ ശാഖകളുടെ എണ്ണം സൂചിപ്പിക്കാൻ ഡൈ, ട്രൈ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർക്കണം. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിനിലെ, അതായത് പ്രധാന ചെയിനിലെ ആദ്യത്തെ ശാഖയ്ക്ക് ചെറിയ നമ്പർ ലഭിക്കുന്ന രീതിയിൽ ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് ഇടത്തോട്ടോ നാമകരണം ചെയ്യാനാണ് IUPAC നാമകരണ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ആൽക്കേനെ നമുക്ക് നാമകരണം ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാ ഹൈഡ്രജനും കാർബണും ഉള്ള രീതിയിൽ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. CH3 CH2 CH3 CH2 CH2 CH3 1, 2, 3, 4, 5, 6, 7 ഏഴ് കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആയിരിക്കും പ്രധാന ചെയിൻ എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇതാണ് നമ്മുടെ പ്രധാന ചെയിൻ. നമുക്ക് ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7 വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7 അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് പ്രകാരം ആദ്യത്തെ ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നാമകരണം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാരണം ഈ കാർബൺ ആറ്റത്തിലാണ് ആദ്യത്തെ ശാഖ CH3 വരുന്നത്. അതിന് ഏറ്റവും ചെറിയ നമ്പർ, അതായത് 2 ലഭിക്കുന്ന രീതിയിലുള്ള നാമകരണ രീതി, അതായത് ഇടത്തു നിന്ന് വലത്തോട്ടേക്കുള്ള നാമകരണ രീതിയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഈ ആൽക്കീനിൽ രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും മീഥേൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ ആൽക്കീനിന്റെ പേര്? സ്ഥാനസംഖ്യ സൂചിപ്പിച്ചുകൊണ്ട് 2-4 ഹൈഫൺ, പിന്നീട് ഒന്നിലധികം ശാഖകൾ വന്നാൽ നമ്മൾ ഡൈ എന്ന് ഉപയോഗിക്കും. അതായത് രണ്ട് ശാഖകൾ വരുമ്പോൾ ഡൈ. ഏതാണ് ആൽക്കീൽ ഗ്രൂപ്പ് ശാഖയായി വന്നിട്ടുള്ളത്? മീഥൈൽ. ഡൈ മീഥൈൽ ഏഴ് കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഹെപ്റ്റെയ്ൻ. ഇത് ഞാൻ ഒന്നുകൂടി മുകളിലേക്ക് എഴുതാം, ഇവിടെ മനസ്സിലാവുന്നില്ലെങ്കിൽ. 2-4-ഡൈ ഹെപ്റ്റെയ്ൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു IUPAC നാമം തന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിന് പേര്, അതിന് ഘടന എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള IUPAC നാമം 2-3-5-ട്രൈമീഥൈൽ ഹെക്സെയ്ൻ. അപ്പോ ഇതില് മെയിൻ ചെയിൻ, അതായത് പ്രധാന ചെയിൻ ഹെക്സെയ്ൻ ആയതുകൊണ്ട് ആദ്യം നമുക്ക് 6 കാർബണാറ്റം വരയ്ക്കാം. ഒരു ചെയിൻ, 6 കാർബണാറ്റം ഉള്ള ചെയിൻ വരയ്ക്കാം. അതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനിൽ നമുക്ക് നമ്പർ കൊടുക്കാം ആദ്യം. 4, 5, 6. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെയും CH3. ഇനി എല്ലായിടത്തും നമുക്ക് ഹൈഡ്രജൻ മുഴുവൻ നിറക്കാം. CH3. അപ്പോൾ 2-3-5-ട്രൈമീഥൈൽ ഹെക്സെയ്ൻ ഘടന ഇങ്ങനെ ആയിരിക്കും.
ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈഡ്രോ കാർബണുകളിലെ ആൽക്കീനുകളുടെ നാമകരണ രീതിയാണ് പഠിച്ചത്. ശാഖകൾ ഇല്ലാത്ത ആൽക്കീനുകളുടെ നാമകരണ രീതിയും ഒരു ശാഖയുള്ള ആൽക്കീനിന്റെ നാമകരണ രീതിയും അതുപോലെ ഒന്നിൽ കൂടുതൽ ശാഖകളുള്ള ആൽക്കീനിന്റെ നാമകരണ രീതിയും നമ്മൾ പഠിച്ചു. നമുക്കിനി പുതിയതായി രണ്ട് ഇംഗ്ലീഷ് പദങ്ങളും അവയുടെ മലയാള അർത്ഥവും പരിചയപ്പെടാം. എറ്റേണിറ്റി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥമാണ് അനശ്വരത. അതുപോലെ അപ്രോപ്രിയേറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥമാണ് ഉചിതമായ. അപൂരിത ഹൈഡ്രോ കാർബണുകളിലെ നാമകരണ രീതിയും അതുപോലെ ഹൈഡ്രോ കാർബണുകളിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നാലുള്ള നാമകരണ രീതിയും നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.